നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ, തിരൂർ. തിരൂരിലെ കഞ്ചാവ് വേട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. തിരൂരിലെത്തിച്ചാൽ പ്രതിഫലം 5000 വീതം. കോട്ടക്കലിൽ എത്തിക്കാനായി ഓട്ടോ ഡ്രൈവർക്ക് 10000 രൂപയാണ് സൂത്രധാരകൻ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബബ്ലു നൽകാമെന്ന് പറഞ്ഞത്. ബംഗാൾ സ്വദേശികളായ പാറുൽ ബീവിയും അർജുന ബീവിയും ആദ്യമായാണ് കഞ്ചാവ് വേട്ടയുടെ കണ്ണികളാവുന്നതെന്നാണ് പറയുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി 12 മണി മുതൽ പ്രതികൾ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ കെ അജയൻ പറയുന്നത്. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് വേട്ട വ്യാപകമായതോടെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് എക്സൈസ് വകുപ്പ് പരിശോധന കർശനമാക്കിയത്. വെള്ളിയാഴ്ച രാത്രി 8:30 കോട്ടക്കിൽ എത്തിക്കാനുള്ള കഞ്ചാവ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്നുള്ള രഹസ്യവിവരം എക്സൈസ് ഓഫീസിൽ വരുന്നത്. തുടർന്ന് രാത്രി 12 മണിയോടെ റെയിൽവേ സ്റ്റേഷനും പരിസരവും നിരീക്ഷണം ഏർപ്പെടുത്തി. മലപ്പുറം ജില്ലാ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് മയക്കുമരുന്നുകൾക്കെതിരെ വളരെ ശക്തമായ നടപടികളാണ് കൈക്കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് തിരൂർ എക്സൈസ് റേഞ്ച്, എക്സൈസ് സർക്കിൾ, അതുപോലെ കൺവെൻഷൻ സ്കൂളിലെ അംഗങ്ങൾ എന്നിവർ സംയുക്തമായി നിരന്തരമായ പരിശോധനകൾ, പെട്രോളിംഗ്, നിരീക്ഷണം ഒക്കെ നടത്തി വരുന്നു. അത്തരത്തിൽ നിരീക്ഷണങ്ങളും പെട്രോളിംഗും ഒക്കെ നടത്തി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ 8:30 ഒരു രഹസ്യവിവരം ലഭിക്കുകയും ഈ രഹസ്യവിവര പ്രകാരം നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പെട്രോളിംഗ്, പരിശോധന എന്നിവ നടത്തുകയും, അതായത് പുലർച്ചെ 12 മണി മുതൽ തുടങ്ങിയ പരിശോധനയിൽ പുലർച്ചെ 4 മണി ആയപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ L10A60 26 നമ്പർ ഓട്ടോറിക്ഷയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 2 വനിതകൾ ഉൾപ്പെടെ തിരൂരങ്ങാടി സ്വദേശിയായ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെ ഈ ഓട്ടോറിക്ഷയിൽ 12 കിലോ കഞ്ചാവ് കടത്തിക്കൊണ്ടുപോയിരുന്നതാണ് നമ്മൾ പിടികൂടിയത്. ഈ മാസം ഇതുവരെ തിരൂർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 75 കിലോയോളം കഞ്ചാവാണ് നമ്മളിവിടുന്ന് ഈ തിരൂർ ഭാഗത്തു നിന്ന് തന്നെ സീസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കേരളത്തിലേക്കുള്ള മയക്കുമരുന്നിൻ്റെ കടത്ത് വളരെ വ്യാപകമായ രീതിയിൽ ആണ് നടന്നു വരുന്നത്. അതിനെതിരെ നമ്മൾ ശക്തമായ നടപടികൾ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. തുടർന്നും അത്തരം നടപടികൾ തന്നെ നമ്മൾ കൈക്കൊള്ളുന്നതാണ്. ഇന്ന് അറസ്റ്റ് ചെയ്ത ഈ 3 പ്രതികളെയും തിരൂർ റേഞ്ചിൽ തുടർ നടപടികൾക്കായി കൈമാറുകയും ഒരു ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതുമാണ്. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബബ്ലു എന്നയാളാണ് ഈ സ്ത്രീകളുടെ കൈവശം ഈ കഞ്ചാവ് കൊടുത്തുവിട്ടത്. ഈ കഞ്ചാവ് തിരൂരങ്ങാടി സ്വദേശിയായ റഫീഖിൻ്റെ കൈവശം എത്തിക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് 10000 രൂപ പ്രതിഫലം ബബ്ലു 10000 രൂപ പ്രതിഫലം കിട്ടുമെന്നാണ് ബബ്ലു പറഞ്ഞത്. ഈ പ്രതിഫലം കൊടുക്കേണ്ടത് ഈ ഓട്ടോ ഡ്രൈവറായ റഫീഖ് ആയിരുന്നു. ഈ റഫീഖിനും ടി കഞ്ചാവ് കോട്ടയ്ക്കൽ ഭാഗത്ത് എത്തിച്ചു കൊടുത്താൽ പ്രതിഫലമായിട്ട് 10000 രൂപ ലഭിക്കുമെന്നാണ് ബബ്ലു ഓഫർ ചെയ്തിരുന്നത്. അപ്രകാരമാണ് ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. കോട്ടയ്ക്കൽ കൊണ്ടെത്തിക്കാനാണ് ബബ്ലു എന്ന് പറയുന്ന ആള് റഫീഖിനെ ചുമതലപ്പെടുത്തിയത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ പാറുൽ ബീവിയും അർജുന ബീവിയും KL10AE626 എന്ന നമ്പറുള്ള ഓട്ടോയിൽ കയറുന്നത്. തിരൂരങ്ങാടി തെന്നല സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ റഫീഖ് കഞ്ചാവ് കോട്ടക്കലിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത്. കഞ്ചാവ് തിരൂരിലെത്തിച്ചാൽ പ്രതിഫലം 5000 രൂപ വീതവും. കോട്ടക്കലിൽ എത്തിക്കാനായി ഓട്ടോ ഡ്രൈവർക്ക് 10000 രൂപയാണ് സൂത്രധാരൻ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബബ്ലു നൽകാമെന്ന് പറഞ്ഞതെന്ന് പ്രതികൾ മൊഴി നൽകി. ബംഗാൾ സ്വദേശികളായ പാറുൽ ബീവിയും അർജുന ബീവിയും ആദ്യമായാണ് കഞ്ചാവ് വേട്ടയുടെ കണ്ണികളാവുന്നത്. പ്രതികളെ തുടർ നടപടിക്കായി കൈമാറുമെന്ന് CI കെ അജയൻ പറഞ്ഞു. ന്യൂസ്, തിരൂർ. ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് 8075764120 7902638001 9946530.